എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാജ വസ്തുതകൾ പ്രചരിപ്പിക്കുകയാണെന്ന കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സിപിഎം നേതാവ് പി ആർ അരവിന്ദാക്ഷൻ വിചാരണ കോടതിയിൽ അറിയിച്ചു. അതേസമയം കേസിലെ മുഖ്യപ്രതി പി സതീഷ് കുമാറും അരവിന്ദാക്ഷനും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ രേഖകൾ ഇ ഡി ഹാജരാക്കിയെങ്കിലും കോടതിയിൽ കേൾപ്പിക്കാനായില്ല. പ്രതിഭാഗം എതിർത്തതിനെ തുടർന്നാണിത്. ശബ്ദരേഖകൾ മുദ്രവെച്ച കവറിൽ കൈമാറാൻ കോടതി നിർദ്ദേശിച്ചു. കുറ്റപത്രത്തിനൊപ്പം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇത് സമർപ്പിക്കാമെന്നും ഇ ഡി അറിയിച്ചു. ശബ്ദരേഖകൾ കേൾപ്പിക്കുന്നതിനായി ലാപ്ടോപ്പും സ്പീക്കറുമെല്ലാം ഇ ഡി ഒരുക്കിയിരുന്നു. എന്നാൽ അരവിന്ദാക്ഷന്റെ അഭിഭാഷകൻ ഇത് എതിർത്തു. തങ്ങൾക്കെതിരെ തെളിവുകളൊന്നും ഇ ഡിക്ക് ലഭിച്ചിട്ടില്ലെന്നും സി പി എം നേതാക്കളെ വേട്ടയാടാനുള്ള നീക്കമാണ് ഇ ഡി നടത്തുന്നതെന്നും ഹർജിക്കാർ വാദിച്ചു. വ്യാജ വസ്തുതകളാണ് ഇ ഡി പ്രചരിപ്പിക്കുന്നതെന്ന് അരവിന്ദാക്ഷന്റെ അഭിഭാഷകൻ വാദിച്ചു. അമ്മയുടെ പേരിൽ പെരിങ്ങണ്ടൂർ ബാങ്കിലുള്ള അക്കൗണ്ടിലേക്ക് പണം എത്തിയെന്ന ഇ ഡിയുടെ വാദം തെറ്റാണ്. 2016 വരെ 3 കോറകൾ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് ഈ കാലയളവിൽ നടന്നിരിക്കുന്നത്. പിന്നീട് റെസ്റ്റോറൻറ്റും നടത്തിയിരുന്നു. 2017 ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ടതാണെന്നും വിശദീകരിച്ചു. ഒന്നാം പ്രതി സതീഷ് കുമാറിന്റെ അക്കൗണ്ടിൽ നിന്ന് 20 ലക്ഷം തന്റെ അക്കൗണ്ടിലേക്ക് വന്നത് സതീഷ് കുമാറിന്റെ മകൾക്ക് MBBS അഡ്മിഷനുള്ള DD എടുക്കാൻ വേണ്ടിയാണെന്നും അരവിന്ദാക്ഷൻ വിശദീകരിച്ചു. കരുവന്നൂർ ബാങ്കിലെ മുൻ അക്കൗണ്ടന്റ് CK ജിൽസ് മറ്റു പലരുടെ പേരുകളിൽ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയതായി ED വ്യക്തമാക്കി. ED വെച്ച ഭൂമിയുടെ രേഖകൾ നിയമവിരുദ്ധമായി തിരിച്ചു നൽകിയെന്നും ED വാദം ഉന്നയിച്ചു. അരവിന്ദാക്ഷനും ജിൽസും നൽകിയ ജാമ്യാപേക്ഷ 25 വിധി പറയാൻ മാറ്റി. അതേസമയം തൃശൂർ ST ജ്വല്ലറി ഉടമ അനിൽകുമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് MV മനോജ്, പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്കിൽ 63 ലക്ഷം രൂപയുടെ ഇടപാട് നടത്തിയ ചന്ദ്രമതിയുടെ മകൻ ശ്രീജിത്ത് എന്നിവരെ ED കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.